തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ മേയർക്കെതിരെ നടത്തുന്ന സമരത്തിന് പിന്നിൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നാടകമാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കുന്ന നഗരവികസന പദ്ധതികൾ പൂർത്തിയാക്കിയാൽ നിലവിലുള്ള അവസ്ഥ പരിങ്ങലാകുമെന്ന് കണ്ട് അട്ടിമറി സമരത്തിന് പദ്ധതിയിട്ട് ആർ എസ് എസ് ബി ജെ പി സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ഗൂഢാലോചനകൾക്ക് ഒത്താശ ചെയ്യുന്നത് കോൺഗ്രസ് കൗൺസിലർമാരും ചില യു ഡി എഫ് പത്രങ്ങളും. വ്യാജകത്തിന്റെ പേരിൽ കോർപ്പറേഷനിൽ നടത്തുന്ന സമരാഭാസങ്ങൾ മൂലം ജനങ്ങൾക്ക് കോർപ്പറേഷനിലേക്ക് എത്താനാകുന്നില്ല. നികുതി അടവ് വൻതോതിൽ കുറഞ്ഞതോടെ കോർപ്പറേഷന്റെ വരുമാനത്തിൽ പോലും ഗണ്യമായ കുറവുണ്ടായി. സ്മാർട്ട് സിറ്റി അടക്കം നിരവധി പദ്ധതികളുടെ പൂർത്തീകരണം പ്രധാന ലക്ഷ്യമാണ്. നഗരത്തിന്റെ പല ഭാഗത്തും തെരുവ് നവീകരണവും നൂതന വ്യാപാര സൗകര്യങ്ങളും സൗന്ദര്യവൽക്കരണവും പൂർത്തിയാകുകയാണ്. തലസ്ഥാനത്തെ കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കണമെന്നതാണ് ബി ജെ പിയുടെ മുഖ്യ അജണ്ട. ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ആസൂത്രണം. വിദേശമന്ത്രി ജയശങ്കർ തിരുവനന്തപുരത്ത് 3 ദിവസം ക്യാമ്പ് ചെയ്ത് ബി ജെ പിയുടെ കൗൺസിലർമാർക്കും വോളണ്ടിയർമാർക്കും പരിശീലനം നൽകിയിരുന്നു. കൂടാതെ സൈക്കോളജിക്കൽ ഫിസിക്കൽ ട്രെയിനർമാർ അടക്കം ഇതിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യയിലെ പല നഗരങ്ങളിലും നടപ്പാക്കി വിജയിച്ച തന്ത്രമാണ് ഇതെന്നും ബി ജെ പിയുടെ തന്നെ കൗൺസിലർമാർ ചില രഹസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. കിട്ടിയ വ്യാജക്കത്തിനെ ഈ സാഹചര്യത്തിൽ ആയുധമാക്കാനാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം. കൗൺസിൽ ചേരാൻ അനുവദിക്കേണ്ടതാണ് ഇവരുടെ തീരുമാനം. ബി ജെ പിയുടെ ഗൂഢപദ്ധതിയെ സഹായിക്കുകയാണ് യു ഡി എഫ് കൗൺസിലർമാർ. 2 UDF പത്രങ്ങളും ബി ജെ പിയെ സഹായിക്കാൻ പച്ചക്കള്ളങ്ങൾ നിരത്തി രംഗത്തുണ്ട്. കത്ത് രൂപപ്പെടുത്തുന്ന ഗൂഢാലോചനയിൽ അടക്കം പങ്കുള്ള ലേഖകൻ യു ഡി എഫിനെ സഹായിക്കാൻ മുൻപും കള്ളക്കഥകൾ എഴുതി നിറച്ചിട്ടുണ്ട്. യു ഡി എഫ് പത്രം ദിവസവും ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാനുള്ള നിർദ്ദേശവും വഴികളും നിർദ്ദേശിക്കുന്നുണ്ട്. നഗരസഭയിലെ എൽ ഡി എഫ് ഭരണം ബി ജെ പി ഏൽപ്പിക്കുക എന്ന ദൗത്യമാണ് ഈ രണ്ട് പത്രവും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്.